കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും, ഏവർക്കും, ജ്യോതിഷ വിശ്വാസികൾക്കും ഈ ഒരു ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡ് ചെയ്ത് രാമായണ പാരായണം, അടുത്തത് അതിൻ്റെ ബാക്കിയായിട്ട് തുടരുകയാണ്. കേട്ടിട്ട് എങ്ങനെയുണ്ട്? എന്നെ സഹിക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ? സഹിക്കാൻ പറ്റില്ല. കാര്യം അക്ഷരത്തെട്ടൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ തിരുത്തുക എന്നുള്ളത് മാത്രമേ എനിക്ക്. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി തിരുത്തി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ പറയുന്നത് മോക്ഷം ലഭിക്കാനും കുടുംബത്തിൽ പിതൃസംബന്ധമായിട്ടുള്ളതോ ബാധാസംബന്ധമായിട്ടുള്ളതോ ദുരിത സംബന്ധമായിട്ടുള്ളതോ ശത്രുതാബന്ധം നിമിത്തം വിളിച്ചുവല്ലി പ്രാർത്ഥന നിമിത്തം കർമ്മങ്ങൾ കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആയുധ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അന്യോന്യം പരസ്പര വിദ്വേഷം, കലഹം, അങ്ങനെയൊക്കെയുള്ള ആയുധം കൊണ്ടുള്ള മൽപ്പിടുത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും ഭാര്യാഭർത്തൃ ബന്ധത്തിനും അച്ഛൻ മക്കൾ ബന്ധത്തിനും ദൃഢത കൂട്ടാനും നമ്മുടെ അധ്യാത്മ രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ ജടായു സ്തുതി, ജടായുവിൻ്റെ കഥ അറിയാമല്ലോ അല്ലേ? അത് തന്നെ ഒരു മൽപ്പോരാണ് അല്ലേ എന്ന് പറയുന്ന പോലെ ആ ജടായുവിൻ്റെ സ്ഥിതി നമുക്കുണ്ടാകും. അതുപോലെ കേസ് വഴക്കിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്തുതിയാണ്. പക്ഷെ ഈ സ്തുതി നിത്യവും ഞാനിപ്പോൾ ചൊല്ലുമ്പോൾ നിങ്ങൾ കേട്ട് അത് ജപിക്കാൻ മാക്സിമം നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ 108 ഒരു അല്ലെ 54 ഒരു നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ പശ്ചാത്തപിക്കുന്നതിനപ്പുറം ഒന്നുമില്ല. ആ പശ്ചാത്താപത്തോടു കൂടി നമ്മൾ ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങൾക്കും ദോഷത്തിനും ഇനി അത് ആവർത്തിക്കാതിരിക്കാനും ഒരറുതി വരെ ചെയ്തതൊക്കെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എങ്കിൽ തന്നെയും ഒരറുതി വരെയൊക്കെ ഈശ്വരൻ അതിനുള്ള മാപ്പും ക്ഷമയൊക്കെ തരും എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. നിങ്ങളും അങ്ങനെ വിശ്വസിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ജടായു സ്തുതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. വായിക്കുന്ന കൂട്ടത്തിൽ, പാരായണം ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളും അത് ജപിക്കുക. ഒരു 108 തവണ അല്ലെ 54 നിത്യവും ജപിച്ചാൽ കേസ് വശുക്കൾ വിജയിക്കും, മോക്ഷപ്രാപ്തി ലഭിക്കും. അതുപോലെ പിതൃദോഷങ്ങൾ കുടുംബത്തിൽ നിലനിൽപ്പോ ബാധാദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഏറ്റവും നന്മയായിട്ടുള്ള അധ്യാത്മീയ രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ നമ്മുടെ ജടായു സ്തുതി ഏറ്റവും നല്ലതാണ്. തുടങ്ങാം. എന്താ? ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എഴുത്തച്ഛൻ്റെ തനതു ശൈലിയിലുള്ള ജടായു സ്തുതി. അഗണ്യഗുണമാദ്യം അവ്യയപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരമാനന്ദം പരാത്മാനം വരദമഹോ പ്രണതോസ്മി സന്തതോ രാമം മഹിതകടാക്ഷ വിക്ഷേപിതാമരശുചമോ ദഹിതാവതി സുഖമിന്ദിരാമനോ ഓകരം ശ്യാമളോ ജടാമകുടോജ്വലം ചാപശര കോമളകരാംബുജം
പ്രണതോസ്മ്യഹം രാമോ ഭുവനഗമനീയ രൂപമീഡിതം ശത രവിഭാസുരമഭീഷ്ടപ്രദം ശരണദോ സുരപാദപ മുലരുചിതി നിലയോ സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവകാനന ദേവദഹന നാമധേയം ഭവകാനന ദേവദഹന നാമധേയം ഭവപങ്കജ ഭവമുഖ ദൈവദോ ദേവ ജനുജതുപതി കോടി സഹസ്രവിനാശനോ മനുജാകാരം ഹരിൻ പ്രണതോസ്മ്യഹം രാമോ ഭവഭാവനാഹരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതോ പുനിസേവിതോ പരോ ഭവസാഗരതരണാഗ്രിബോധകം നിത്യവും ഭവനാശായ നിശോ പ്രണതോസ്മ്യഹം രാമോ ഗിരിശഗിരി സുധാകൃതയാംബുജ വാസോ ഗിരിനായകധരം ഗിരിവക്ഷാരി സേവ്യോ സുരസഞ്ജയതനുജേന്ദ്ര സേവിത പാദം സുരപമണിനിഭം പ്രണതോസ്മ്യഗൗരാമോ പരദാരാർത്ഥ പരിവർജിത മനിഷിണാം പരപൂരുഷ ഗുണഭൂരി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യോ പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിത സുന്ദര വികസിത വക്ത്രാംബോരുഹം സ്മൃതി ഗോചരമസിതാംബുധകളേവരം സിത പങ്കജചാരനയനം രഘുവരം ക്ഷിതിനന്ദനാവരം പ്രണതോസ്മ്യഖോ രാമം ജലപാത്രൗഖ സ്ഥിതര വിമണ്ഡലം പോലേ സകലചരാചര ജന്തുക്കൾ ഉള്ളിവൽ വാഴൂ പരിപൂർണാത്മാനമദ്വയമവ്യയമേ ഏകോ പരമം പരാവരം പ്രണതോ സ്മ്യഹം രാമം വിധിമാധവ ശംഭു രൂപഭേദേന ഗുണത്രിദയ വിരാജിതം കേവലം വിരാജന്തോ ത്രിദശ മുനി ജനസ്തുതമവ്യക്തം വജോ ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യമുഖം രാമം മന്മദശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയോ ജഗന്മയോ നിർമ്മലം ധർമ്മകർമാധാര
ആത്മപ്യനാദാരോ നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമോ. ഈ സ്തുതി കേട്ട് രാമചന്ദ്രനോ പ്രസന്നനായി. പതീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി, അസ്തുതേ ഭദ്രമോ ഗച്ഛപദം മേ വിഷ്ണോപരമിത്രോത്രമെഴുതിയും പഠിച്ചും കേട്ടും കൊണ്ട ഭക്തനായുള്ളവനു വന്നിടും മത്സ്യാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മത്പാരായണായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യോ പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു ദേ നിർമ്മല രാമനാമോ ചൊല്ലുന്ന ജനം പോലെ. നിർമ്മല രാമനാമജപോ ചൊല്ലുന്ന ജനം പോലെ. ജടായുവിനെ സ്തുതിച്ച് ശ്രീരാമനോട് ആ ജടായുവിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള സ്തുതിയാണിത്. ജടായു സ്തുതി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും, മോക്ഷപ്രാപ്തിക്ക്, എല്ലാത്തിനും, പിതൃസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും, കുടുംബ കലഹത്തിനും ഒക്കെ ഏറ്റവും അത്യുത്തമമാണ് ജടായു സ്തുതി. വാത്മീകി രചിച്ച് തുഞ്ചത്തെഴുത്തച്ഛനാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ആധ്യാത്മ രാമായണം, ഈ പുണ്യമാസത്തിൽ നമുക്ക് എന്തൊക്കെ പൈതൃകങ്ങളാണ് നമുക്ക് വേണ്ടി ആചാര്യന്മാർ തന്നിരിക്കുന്നത്, അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഗ്രന്ഥത്തിലെ സ്തുതിയാണ്. ഈ സ്തുതി ഒരു 54 പ്രാവശ്യമോ 108 പ്രാവശ്യമോ നിങ്ങൾ സ്ഥിരം ഞാൻ ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളും ചൊല്ലി നോക്കുക. തെറ്റുകളൊക്കെ ഉണ്ടാവാം, ഇതെല്ലാം ഞാനും നോക്കിയാണ് ചൊല്ലുക. ഇത് എങ്കിൽ തന്നെയും നിങ്ങൾ കൂടെ ഞാൻ തെറ്റുകൾ വരുന്നത് എടുത്തു പറയുന്നുണ്ട്. നമുക്കൊരു തെറ്റ് സംഭവിച്ചാൽ അത് വിഴുങ്ങി ഞാൻ കളയുന്നില്ല, അതെനിക്ക് തെറ്റ് സംഭവിച്ചു, അപ്പോൾ ഞാനത് വീണ്ടും എടുത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നന്നായിട്ട് 54 വെച്ച് ഒരു മാസം നിങ്ങളൊരു മണ്ഡലം നിങ്ങൾ ജപിച്ചു നോക്കൂ. നിങ്ങളുടെ സന്താനങ്ങൾക്കൊക്കെയും അഭിവൃദ്ധിയോ ഐശ്വര്യമോ സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാകാൻ ഈ ഒരു ഗുണം, ഒരു മൽപ്പിടുത്തം കുടുംബത്തിലുള്ള, അല്ലെ ഒരു ഗ്രഹത്തിലുള്ള, ഒരു സ്ഥാപനത്തിലുള്ള, ഒരു വ്യക്തിയിലുള്ള ദേഷ്യവും അത് തന്നെയല്ല ഏറ്റവും നല്ല സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് ക്ഷമയോടുകൂടി നമ്മളിത് ജപിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ മാറി ടെൻഷൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ടെൻഷനാണ് എല്ലാവർക്കും. മനസ്സിനെ സംഘർഷപൂരിതമായിട്ട് നാളെ കുട്ടിക്ക് ഫീസ് അടയ്ക്കണം, നാളെ വാടക കൊടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, ഭയങ്കരമായ ടെൻഷനാണ്. ആ സമയത്ത് സന്ധ്യാനേരത്ത് ഈ ആധ്യാത്മ രാമായണത്തിലെ വാത്മീകി രചിച്ചിരിക്കുന്നതായിട്ടുള്ള ആധ്യാത്മ രാമായണത്തിലെ സ്തുതി ഒരു 10 വട്ടം അല്ലെങ്കിൽ ഒരു 54 വട്ടം അല്ലെങ്കിൽ ഒരു 100 സ്ഥിരമൊന്ന് ജപിച്ചു, നിങ്ങൾ തന്നെ അതിന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജപിച്ചു, നിങ്ങൾക്ക് ഫലം തരും തോറും. നിങ്ങൾ ഫലമുണ്ടെങ്കിലല്ല ഒരു അമ്പലത്തിൽ പോകുള്ളൂ, അല്ലേ? നിങ്ങൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഗണപതി എന്തെങ്കിലും നിങ്ങൾക്ക് തരണം, ഇല്ല വെറുതെ നിങ്ങൾ പോവില്ല, ഒരു മനുഷ്യനും പോവില്ല. ഗുരുവായൂരപ്പൻ എന്തെങ്കിലും തന്നെങ്കിലേ പോവുള്ളൂ, അല്ലാതെ പരമഭക്തി ഉള്ളവരൊക്കെ ഈ കലിയുഗത്തിൽ മനുഷ്യർ കുറവാണ്. എൻ്റെ മകനെ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വിട്ടു കഴിഞ്ഞാൽ ഞാൻ തുലാഭാരം നടത്തിയേക്കാം, സ്വർണം കൊണ്ട് ഇന്നത് ചെയ്തേക്കാം ഒക്കെ പറയുന്ന ദൈവത്തെ നമ്മൾ വിലക്കെടുക്കുകയാണ്.
കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തെ വിളിക്കുന്നത്. അതല്ല അചഞ്ചലമായ ഭക്തി, അചഞ്ചലമായ വൈഷ്ണവ ഭക്തി, അചഞ്ചലമായ ശിവഭക്തി, അചഞ്ചലമായ ഭദ്രകാളി ഭക്തി നമ്മുടെ മനസ്സിലേറി നടക്കുവോ? എപ്പോഴും നമ്മുടെ കൂടെ ഒരു ചൈതന്യവ്യക്തമായിട്ടുള്ള ഒരു ഈശ്വരൻ, ഒരു ചൈതന്യമാണ് ഈശ്വരൻ. എന്താണേലും നമ്മളെ ഒരു ശക്തി നയിക്കുന്നുണ്ട്, ആ ശക്തി നമ്മളെ നയിച്ചിരിക്കും. ഒരു 10 മിനിറ്റെങ്കിലും ഈ രാമായണ മാസം സമ്പൂർണമാക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.